ിലേറ്റവും പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ ദിവസത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക കൃപകളും അനുഗ്രഹങ്ങളും ധാരാളമായി നമ്മളോരോരുത്തരുമേലും ചെറിയപ്പെടാൻ വേണ്ടി നമുക്ക് തീവ്രമായിട്ട് ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് ഈശോ നമുക്ക് തരാൻ പോകുന്ന തിരുവചനം ബിൽബി ലേഖനം നാലാം അധ്യായത്തിൻ്റെ നാല് മുതലുള്ള വചനമാണ് നിങ്ങളെപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുകയും ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾ സന്തോഷിക്കുകയും നിങ്ങളുടെ ക്ഷമാശീലം എല്ലാവരും അറിയട്ടെ കർത്താവ് അടുത്തെത്തിയിരിക്കുന്നു ഒന്നിനെക്കുറിച്ചും ആകുലരാകണ്ട പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്ത്രോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുകയും അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ ക്രിസ്തുവിൽ കാത്തുകൊള്ളും പ്രിയപ്പെട്ട സഹോദരങ്ങളെ പൗലോസ്ലിഹ നമുക്ക് നൽകുന്ന പരിശുദ്ധ പരിശുദ്ധാന്നാവിൻ്റെ ഏറ്റവും വലിയ വചനം നിങ്ങൾ എപ്പോഴും കർത്താവിൽ സന്തോഷിക്കുവിൻ ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾ സന്തോഷിക്കുവിൻ ഒന്നിനെക്കുറിച്ചും ആകുലരാകണ്ട കർത്താവ് അടുത്തെത്തിയിരിക്കുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ പൗലോസ്ലിഹ ഒരു വചനം കൊടുക്കുന്നത് ഫിലിപ്പയിലെ സഭാ സമൂഹത്തിന് ഈ സമയത്ത് പൗലോസ് സുലീഹ തടവറയിൽ കിടക്കുകയാണ് ബന്ധിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്ന സമയം ജയിലിൽ നിന്ന് എഴുതുന്ന തടവറയിൽ നിന്ന് എഴുതുന്ന ലേഖനമാണ് ഫിലിപ്പയിലേക്കുള്ള ഫിലിപ്പീലെ സഭയ്ക്കുള്ള ലേഖനം അപ്പോൾ ആ സഹനത്തിൻ്റെ നടുവിൽ പൗലോസ് സുലീഹ പറയാ നിങ്ങൾ സന്തോഷിക്കുക ആനന്ദിക്കുവാൻ ആഹ്ലാദിക്കുവാൻ എന്ന് പറയും അപ്പോൾ അതിൻ്റെ എന്താണ് ഇതുപോലെ ആനന്ദിക്കണം എന്ന് പറയാനുള്ള കാരണം പിന്നീട് പൗലോസ്ലിയ വചനത്തിൻ്റെ രണ്ടാം ഘട്ടത്തിൽ പൗലോസ്ലിയ പറയുന്നുണ്ട് അതായത് ഫിലിപ്പി ലേഖനം നാലാം അധ്യായത്തിൻ്റെ മുഴുവൻ വചനം തന്നെ അത് പറയുകയാണ് അതായത് പതിമൂന്നാം തീയതി എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും അപ്പോൾ പൗലോസ്ലി ഗായ്ക്ക് ഈ ഒരു സഹനത്തിൻ്റെ സമയത്തും പരിശുദ്ധാത്മാവിൻ്റെ ഒരു ശക്തി ഈ പൗലോസ്ലി ഗായ്ക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട് മാത്രമല്ല പൗലോ ശ്രീ നിത്യതയിലേക്ക് ലക്ഷ്യം വെച്ച് വയ്ക്കും അതാണ് ബിലിപ്പിലകനത്തിൻ്റെ മൂന്നിൻ്റെ ഇരുപതിൽ പറയും ഭൗമികമായത് മാത്രം അവർ ചിന്തിക്കുന്ന നമ്മുടെ പൗരത്വം സ്വർഗത്തിൽ നിന്നാണ് അവിടെ നിന്നൊരു രക്ഷകനെ കർത്താവേശ ക്രിസ്തുവിനെ നാം കാത്തിരിക്കുന്നു സകലത്തെയും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന ശക്തി വഴി അവൻ നമ്മുടെ ദുർബല ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്തും അതെ ഇവിടെ പോലും സ്ലിങ്ങയുടെ മുമ്പിൽ നിൽക്കുന്നത് ഈശോയിലുള്ള വിശ്വാസമാണ് സ്വർഗമാകുന്ന ബർദീസായ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പോലും സ്ലിം ലഭിക്കുന്നത് അതാണ് അതിന് മുമ്പ് പറയുന്നുണ്ട് ഫിലിപ്പിൽ ലഹനത്തിൻ്റെ മൂന്നാം അധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ വചനം സഹോദരരെ ഞാൻ തന്നെയും പിന്നെയും ഇത് സ്വന്തമാക്കി എന്ന് കരുതുന്നില്ലെന്നാൽ ഒരു കാര്യം ഞാൻ ചെയ്യുന്ന എൻ്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട് മുമ്പിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറുന്നു പതിനാലാമത്തെ വചനം ഫിലിപ്പി മൂന്നിൻ്റെ പതിനാല് യേസ് ക്രിസ്തുവിലൂടെ ഉന്നതത്തിലേക്കുള്ള ദൈവത്തിൻ്റെ വിളിയാകുന്ന സമ്മാനത്തിന് വേണ്ടി ഞാൻ ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്തു ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യുന്നു അതായത് പരോശ്രീക പറയുന്ന വചനം അതായത് നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കും വീണ്ടും ഞാൻ നിങ്ങൾ സന്തോഷിക്കും ഈ ആനന്ദം എന്നത് സഹരത്തിൻ്റെ നടുവിൽ ഒരുവൻ ലഭിക്കുന്ന എപ്പോഴാണ് അവന് നിത്യതയെ സ്വർഗത്തെ പറതീസായ ലക്ഷ്യമാക്കി ജീവിക്കുന്നവന് മാത്രമേ ആനന്ദവും ഈശാമിസിയായ ലക്ഷ്യമാക്കി എനിക്ക് വേറെന്തോടെ ഈശോ ഈശോ മാത്രം മതി ഒന്ന് കുറു ദിവസം രണ്ട് രണ്ടിപ്പറയുന്ന ഞാൻ നിങ്ങളോട് കൂടിയായിരുന്നപ്പോൾ യേസ് ക്രിസ്തുവിനെക്കുറിച്ചല്ലാതെ അതും ക്രൂശ്വനായവിനെക്കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ച് അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു അപ്പോൾ ഈശോയെക്കുറിച്ചുള്ള അറിവ് ഞാൻ അപ്പോൾ അത് ഉണ്ടെങ്കിൽ മാത്രമേ ഈശോയെ സ്വന്തമാക്കണമെന്നുള്ള ആഗ്രഹം അത് മാത്രമാണ് ലക്ഷ്യമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷിക്കുക ഒന്നും നമ്മൾ ബാധിക്കുന്നില്ല തടവറയിലാണെങ്കിലും രോഗപീഠയിലാണെങ്കിലും കോവിഡ് ബാധിച്ച് മരണാസന്നനായിട്ട് മരണാസന്നയായിട്ട് കിടക്കുകയാണെങ്കിലും നമുക്ക് നമുക്കിതെല്ലാം കൈവിട്ടു പോയാലും എവിടെ വെച്ച് ഏത് അപകടം വന്നാലും ഏത് ദുരന്തം വന്നാലും അത് നമ്മളെ ബാധിക്കാത്തതിൻ്റെ കാരണം അതിനപ്പുറമുള്ള സ്വർഗീയ ജീവിതം നിത്യജീവിതം നമ്മുടെ ആത്മാവിൽ വ്യക്തതയോടെയുണ്ട് ആ പോകേണ്ടത് എങ്ങോട്ട് പോകുന്നത് എങ്ങോട്ടാണ് അറിയാം ആ വഴിയറിയാം 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 വഴി ഈശയാണ് പോകേണ്ട രീതി അറിയാം അല്ല അറിയാം അതാണ് ആ ഒരു അനുഭവം ഹൃദയത്തിൽ ഉണ്ടാകണം ഈശോ യോഹന സുവിശേഷം പതിനാലിൻ്റെ ഒന്ന് മുതൽ ആറുവരെയുള്ള പതിനേശോ നല്ല മനോഹരമായ വചനം പതിനഞ്ചിൻ്റെ പതിനാല് പതിനാലിൻ്റെ ഒന്ന് മുതൽ ആറുവരെയുള്ള വചനം നിങ്ങൾ ഹൃദയം അസ്വസ്ഥമാകണ്ട ദൈവത്തിൽ വിശ്വസിക്കുക എന്നിൽ വിശ്വസിക്കുക എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് ഇല്ലായിരുന്നെങ്കിൽ അക്കാര്യം ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു പോയിട്ട് വീണ്ടും ഞാൻ വരും നിങ്ങളും കൂട്ടിക്കൊണ്ടു പോകാം ഞാനാണ് വഴിയും സത്യവും ജീവനും എല്ലോടും അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലേക്ക് എത്തുക അപ്പോൾ ആ ഒരു വിശ്വാസം ഈശോയിലുള്ള വിശ്വാസം ഈശോൻ്റെ വഴി ഈശോയിലൂടെയാണ് ഞാൻ പോകുന്നത് ഈശോയാണ് എനിക്ക് നിത്യജീവൻ നൽകുന്നത് ഈശോയാണ് എനിക്ക് സ്വർഗത്തിലെ എന്നെ അപ്പോൾ ആ ഒരു അനുഭവം ഹൃദയത്തിൽ ആഴത്തിലുണ്ടെങ്കിൽ നമുക്ക് പറ്റും ഭീ പക്ഷേ ഒരു ഒരു കാര്യമുണ്ട് വീണ്ടും ഞാൻ പറയുകയാണ് ഈ ഒരു അനുഭവം ഹൃദയത്തിൽ തരുന്നത് ഫലിശുദ്ധാത്മാവാണ് ഈ ഒരു ബോധ്യം ജ്ഞാനം തരുന്നത് പരിശുദ്ധം എന്നാവാം അതിൻ്റെ വ്യക്തത തരുന്ന പരിശുദ്ധം അപ്പോൾ ഒരാളിൽ പരിശുദ്ധം എന്നു പറയുമ്പോൾ ആ വ്യക്തിക്കുണ്ടാകുന്ന ഏറ്റവും വലിയ അനുഭവം ആ വ്യക്തി ലോകവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കും എല്ലാ തരത്തിലുള്ള ബന്ധനം വിച്ഛേദിച്ചിട്ട് ഈശോയിലേക്ക് നടന്നെടുക്കും അതാണ് ഈ ജർമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നാലാമത്തെ അധ്യായത്തിൻ്റെ ഒന്നു മുതലുള്ള വചനം വായിക്കുമ്പോൾ പറയുന്നുണ്ട് ജറമേ പ്രവചകം പറയാം കർത്താവരലിൽ ചെയ്യുന്നു കർത്താവർ പറയുന്നു കർത്താവരലിൽ ചെയ്യുന്നു ഇസ്രായേല് തിരിച്ചു വരാൻ നി തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എൻ്റെ അടുത്തേക്ക് വരിക എൻ്റെ സന്നിധിയിൽ നിന്ന് ബ്ലേച്ഛത നീക്കി കളയുകയും ബ്ലേച്ഛതയ്ക്ക് നീക്കണം ഒരുപാട് പാപങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പറയുകയാണ് എൻ്റെ സന്നിധിയിൽ നിന്ന് ബ്ലേച്ഛത നീക്കി കളയണം വഴുതെറ്റി പോകാതിരിക്കുകയും ജീവിക്കുന്നവനായ കർത്താവിൻ്റെ നാമത്തിൽ പരമാർത്ഥമായും ഭീതിയായും സത്യസന്ധമായും ശപഥം ചെയ്യുകയും ചെയ്താൽ ജനതകൾ പരസ്പരം അവിടുത്തെ നാമത്തിൽ അനുഗ്രഹിക്കും കർത്താവിലായിരിക്കും അവരുടെ മഹത്വം യുവതിയായാലേയും ജറുസലേമിലെയും നിവാസികളോട് കർത്താവ് അല്ലെങ്കിൽ ചെയ്യുന്നു നിങ്ങൾ തരിശുഭൂമി ഉഴുതുമറിക്കുവിൻ മറിക്കുവിൻ ഉള്ളുകൾക്കിടയിൽ വെച്ച് വിതയ്ക്കരുത് ഇന്ന് പലപ്പോഴും കുഴപ്പമില്ലാണെ മുള്ളുകൾക്കിടയിലാണ് ദൈവവചനം എന്നുവെച്ചാൽ ഒരു ഭാഗത്ത് നമ്മൾ ദൈവവചനത്തിൻ്റെ ഓപ്പോസിറ്റായ കാര്യങ്ങൾ നമ്മുടെ കൂടെ വെക്കുന്നു നമ്മൾ ജൈവ വചനം ഒന്ന് കേൾക്കുന്നു പക്ഷേ അതിന് ഓപ്പോസിറ്റായിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ വെച്ചിരിക്കുക അപ്പോൾ ഇത് രണ്ടും കൂടി ഒരുമിച്ച് പോകില്ല ഒരേ സമയം രണ്ട് യജമാനന്മാരെ ഒരുമിച്ച് സേവിക്കുക സാധ്യമല്ലെന്ന് ഈശോ പറഞ്ഞു അപ്പം അതുപോലെ നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മുടെ ഉള്ളിൽ ദൈവവചനത്തിന് വിരുദ്ധമായത് പലതും സൂക്ഷിക്കുന്നു അപ്പം അതുകൊണ്ട് ദൈവകൃപ നമ്മളിലൂടെ ഒഴുകുന്നില്ല പ്രവർത്തിക്കുന്നില്ല പറഞ്ഞു വചനം പറയും യുധാനിവാസികൾ ജെറുസലം പൗരന്മാർ കർത്താവിനായി നിങ്ങളുടെ തന്നെ പരിഛേദനം ചെയ്തിരുന്നു ഹൃദയപരിച്ഛേദനം സ്വീകരിക്കാൻ അതല്ലെങ്കിൽ നിങ്ങൾ ദുഷ്കൃത്യങ്ങൾ നിമിത്തം എൻ്റെ കോപം അഗ്നി പോലെ ജ്വലിക്കും അത് ശമിപ്പിക്കാൻ ആർക്കും സാധിക്കുകയില്ല പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ വചനം പറയുമ്പോൾ വളരെ ഹൃദയം സൂക്ഷിക്കേണ്ട മറ്റു വചനം രാമലാഖനം രണ്ടാമധ്യായിരത്തി ഇരുപത്തെട്ട് ഇരുപത്തി ഒൻപത് വചനം അതായത് ദൈവവചനം പരിശുദ്ധാത്മാവിൻ്റെ അത് ശക്തമായ അതായത് ബാഹ്യമായി യഹൂദനായിരിക്കുന്നവനല്ല യഥാർത്ഥ യഹൂദൻ ബാഹ്യമായി നടക്കുന്ന പരിച്ഛേദനമല്ല യഥാർത്ഥ പരിച്ഛേദനം ആന്തരികമായി യഹൂദനായിരിക്കുന്നവനാണ് യഥാർത്ഥ യഹൂദൻ ഹൃദയത്തിൽ നടക്കുന്ന പരിച്ഛേദനമാണ് യഥാർത്ഥ പരിച്ഛേദനം അവന് പ്രതിഫലം ലഭിക്കുന്നത് മനുഷ്യനിൽ നിന്നല്ല ദൈവത്തിൽ നിന്നത്രേ അതായത് പ്രിയപ്പെട്ട സഹോദരങ്ങൾ പരിശുദ്ധം നമ്മൾ നിറയുമ്പോൾ ലോകവുമായിട്ടുള്ള ബന്ധം നമ്മൾ വിച്ഛേദിച്ച് നമ്മൾ ആത്മാവിൽ വളരുകയും ഉയരുകയും അപ്പം അങ്ങനെ വരുമ്പോൾ അത് ആനന്ദിക്കാൻ പറ്റും ക്രിസ്ത്യാനി ആനന്ദത്തിൻ്റെ സാക്ഷികളായിട്ട് മാറേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരുടെ മുഖത്താൻ ആനന്ദം വേണം ആനന്ദം സ്വർഗത്തിൻ്റെ ദർശനമാണ് ബുദ്ധിജീവനെക്കുറിച്ചുള്ള ദർശനമാണ് അഭിഷേകം നിറഞ്ഞ വ്യക്തികളാണ് അപ്പം അത് ആനന്ദമാണ് അപ്പം നോക്കാം ഒരു നിമിഷം പരിശുദ്ധ അമ്മയിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ സ്വർഗത്തിൻ്റെ അനുജ്ഞാനം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇവൾ പറയുന്ന പരിശുദ്ധി അമ്മ പറയുന്നു വാക്ക് നമുക്കറിയാം അമ്മയുടെ സ്തോത്രഗീതം അത് എഴലിക്കുന്നുണ്ട് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതായത് ലുഖസവിശേഷം ഒന്ന് നാൽപ്പത്തി ആറ് മുതൽ വചനം എൻ്റെ ആത്മാവ് കർത്താവിനെ അഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായി ദൈവത്തിൽ ആനന്ദിക്കുന്നു കണ്ടോ ആനന്ദം കൊണ്ടാകുക പക്ഷേ അമ്മയുടെ ജീവിതത്തിൽ അതിനുശേഷം ഇഷ്ടം വലിയ സഹനങ്ങളുടെ നടുവിലാണ് നിൽക്കുന്നത് പക്ഷേ സഹനത്തിന് മുമ്പിലും അമ്മയ്ക്കിന് ആനന്ദമുണ്ട് ആനന്ദം മറ്റൊന്നുമല്ല നിത്യതയുടെ ആനന്ദമാണ് നിത്യതയെ കാണുക അനുഭവിക്കുക സ്വർഗീയ ജീവിതം ഹൃദയത്തിലുണ്ട് ആ ഒരു തലം കിട്ടും ആ തലം നമുക്ക് പഠനത്തിലൂടെ പുസ്തകങ്ങളിലൂടെയോ വായനയിലൂടെയോ ഇവൻ തിയോളജി പഠിച്ചാൽ പോലും ഫിലോസഫി പഠിച്ചാൽ പോലുമോ ഒരു പക്ഷേ ബൈബിളും കാണാപ്പാഠം പഠിച്ചാൽ പോലുമോ ആ ഒരു ആ ഒരു രണ്ട് ജ്ഞാനം കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല ആ ജ്ഞാനമെന്നത് നമുക്ക് തരുന്നത് പരിശുദ്ധാത്മാവാണ് ദൈവാരൂപി നിന്നെ നിറയുമ്പോൾ ആ സ്വർഗീയ തലത്തെ നിത്യതയുടെ തലത്തെക്കുറിച്ചുള്ള വലിയ ജ്ഞാനം കിട്ടുക അപ്പോൾ ആ ജ്ഞാനം കിട്ടുമ്പോഴാണ് ഈ സഹനത്തിൻ്റെ സമയത്ത് ആനന്ദിക്കാൻ ആഹ്ലാദിക്കാൻ സ്തോത്രം പാടാൻ സ്തുതി പാടാൻ നമുക്ക് സാധിക്കുക അതാണല്ലോ ഇവിടെ പൗലോസ്ലി ആ തടവറേ കടന്നുകൊണ്ട് എഴുതുന്ന ഫിലിപ്പിയിലെ സഭയ്ക്കുള്ള ലേഖനത്തിൽ പറയുകയാണ് കർത്താവിൽ ഞാൻ നിങ്ങൾ നിങ്ങൾ സന്തോഷിക്കുവേൻ എപ്പോഴും സന്തോഷിക്കുവേൻ നിങ്ങൾ ശമാശീലം എല്ലാവരും അറിയട്ടെ കർത്താവ് അടുത്ത് തിരിക്കും നിൽക്കാൻ പറയാം സഹ ക്ഷമിക്കണം നിങ്ങൾ ക്ഷമിക്കുക കാരണം കർത്താവ് അടുത്ത് തിരിക്കുന്നു ഒന്നിനെക്കുറിച്ചും ആകലപ്പെടേണ്ട പ്രാർത്ഥനയിലൂടെയും യാചനകളിലൂടെയും കൃത സ്ത്രോത്രങ്ങളിലൂടെ നിങ്ങളുടെ യാചനകൾ ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കുക അപ്പോൾ എല്ലാ ചിന്തകളെയും അതിലംഘിക്കുന്ന ക്രിസ്തുവിലുള്ള അക്രമ നിങ്ങളെ നിങ്ങൾ ഭരിക്കും നിങ്ങൾ നയിക്കുമെന്ന് പറയുകയാണേ അപ്പോൾ ആ ഒരു ആനന്ദം ഒന്നത് കിട്ടുന്ന പോലീസിലേക്ക് തടവറ പോലും സന്തോഷത്തിൻ്റെ കേന്ദ്രമായിട്ട് മാറുക ഓരോ അടി കിട്ടുമ്പോഴും ആനന്ദിക്കുന്നു സ്തുതിച്ച് പാടുന്നു അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല ആ വ്യക്തിക്ക് പരിശുദ്ധ നാവുണ്ട് പരിശുദ്ധ എന്നാ ഈ ഇപ്പോൾ ലോകത്ത് നടക്കുന്ന ഒരു പ്രശ്നങ്ങളും അവന് ബാധകമല്ല അവനതുപദ്രവിക്കുകയില്ല അവൻ നിരാശയോട്ട് അവൻ എന്ത് കയ്യിൽ നിന്ന് പോയാൽ ആര് എന്തെല്ലാം പോയാലും പലൂശ്രീ പറഞ്ഞാൽ നഗ്നതയിൽ പോലും ജീവിച്ചിട്ടുണ്ടെന്ന് പലൂശ്രീയാണ് പറഞ്ഞാൽ നഗ്നതയിൽ ജീവിച്ചിട്ടുണ്ട് ഞാൻ ദാരിദ്ര്യത്തിൽ ജീവിച്ചിട്ടുണ്ട് കഷ്ടപ്പാട് ജീവി പക്ഷെ അതൊന്നും എന്നെ ബാധിച്ചിട്ടില്ല എന്ന് പറയുക ഒന്ന് കുറേ നാൽപ്പത് അടിവീതം കൊണ്ട് പക്ഷേ അതും എന്നെ ബാധിച്ചിട്ടില്ല ഒന്നും എന്നെ അഫക്റ്റ് ചെയ്തിട്ടില്ല സ്വന്തക്കാരും സ്നേഹിതരുന്നും ചതിയും വഞ്ചനയും ഉണ്ടായിട്ടുണ്ട് ബലോസ് പറയുന്നുണ്ട് പക്ഷേ പക്ഷെ എന്നെ ബാധിച്ചിട്ടില്ല കപ്പൽ അപകടവും ഉണ്ടായിട്ടുണ്ട് അപമാനമുണ്ട് പക്ഷേ ഇതൊന്നും എന്നെ അപ്പോൾ ഞാൻ ആനന്ദിക്കുക ആഹ്ലാദിക്കുക പുഞ്ചിരിക്കുക സ്തുതി പാടുക കാരണം പരിശുദ്ധ ഉള്ളവർ ആ ഒരു തലം കിട്ടി അതാണ് ജ്ഞാനം അതാണ് ഇങ്ങനെ ജ്ഞാനം കിട്ടിയ ആളുകൾ ലോകത്തിലെന്ത് ഇല്ലാതായിക്കൊണ്ടിരിക്കും വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഉള്ളൂ വിശുദ്ധിയുള്ളവർക്ക് മാത്രമേ ഉള്ളൂ ആ കൃപയാണാനം ആരാനന്ദം ദൈവ കൃപയാണത് പലപ്പോൾ എന്തേലും പാട്ട് വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞാൽ ഡോക്ടറേറ്റ് ഉണ്ടാകും ഡോക്ടറായി കാണും മെഡിക്കൽ എഞ്ചിനീയർ മെഡിക്കൽ ഡോക്ടറായി അല്ലെ എഞ്ചിനീയർ അഡ്വക്കേറ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ഏത് തസ്തികയിലും ലോകത്തുണ്ടാകും വലിയ പൊസിഷൻസൊക്കെ ഉണ്ടാകും വലിയ വലിയ നേതാക്കന്മാരായിരിക്കാം പ്രസിഡന്റ് ആയിരിക്കാം അതായിരിക്കും ഇതായിരിക്കാം പക്ഷേ ഇതുകൊണ്ടൊന്നും കാര്യം സമാധാനവും സ്വസ്ഥതയില്ല കാരണം അവന് പരിശുദ്ധാത്മാവിൻ്റെ നിറവില്ല അവൻ ഈ ലോകത്തിൻ്റെ നഷ്ടങ്ങളും വെച്ചാണ് അവൻ്റെ മുഖത്ത് നിമിഷങ്ങൾക്കുള്ളിൽ ഈ മാറ്റം കാണാം ഈ തൊട്ടാവാടി എന്ന് പറയുന്നൊരു ചെടി നമുക്കറിയാമല്ലോ അപ്പോൾ അതിന് തൊട്ട് കഴിഞ്ഞാൽ അങ്ങ് വാടും എന്ന് വെച്ചാൽ എന്നുവെച്ചാൽ അതിനെകനിഷ്ടായിട്ട് എന്തെങ്കിലും വന്ന് ഉടനെ മുഖം വാടുന്നു മുഖം മാറുന്നു മനസ്സ് തള്ളാറുന്നു എല്ലാം പട്ട നിരാശയറിയ കാരണം അവന് എല്ലാം എല്ലാമായിട്ട് കാണുന്നത് ഈ ലോകത്തെയാണ് ജോലി വരാൻ തീർന്നു ജീവിതം മക്കളില്ലെങ്കിൽ ജീവിതം തീർന്നു രോഗം വന്നാൽ തീർന്നു നിരാശ തീർന്നു ഈ നിരാശയുടെ കാരണം പരിശുദ്ധ അഭിഷേകം ദൈവാത്മാവിൻ്റെ സാന്നിധ്യം വേണ്ടവണ്ണം നിൻ്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല അമ്മാവെന്ന് നിറഞ്ഞു കഴിയുമ്പോൾ ഈ സഹനം മുഴുവനും നിനക്ക് അനുഗ്രഹമായിട്ട് മാറുക പ്രിയപ്പെട്ട ദൈവമകനെ ദൈവമാങ്ങളെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിൻ്റെ ഹൃദയത്തെ നീ സൂക്ഷ്മമായിട്ട് പരിശുദ്ധ നിങ്ങൾക്ക് ആനന്ദിക്കാൻ പറ്റണമെങ്കിൽ നീ ഒരു നീ പരിശുദ്ധാന്ത അഭിഷേകത്തിനാണ് പ്രാർത്ഥിക്ക ഇതാണ് ഈ ഈ പത്ത് കന്നികൾ ഉപമയിലെ അഞ്ചുകന്നികൾ വിവേകമുള്ളതും അഞ്ച് പേർക്ക് വിവേകമില്ല എന്ന് ഇല്ല മത്താരുടെ സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായത്തിൽ പഠിപ്പിക്കുന്ന വചനത്തിൻ്റെ അർത്ഥ്യത അഞ്ച് പേർക്കിടെ കൈകളിൽ എണ്ണയുണ്ട് ആ പാത്രത്തിൽ എണ്ണയുണ്ട് മറ്റേ അഞ്ച് പേരുടെ പാത്രത്തിൽ എണ്ണയില്ല എന്നും ഈ എണ്ണ എന്താണെന്ന് വെച്ചാൽ പരിശുദ്ധാന്തമാണ് ഹോളി സ്പിരിറ്റാണ് എണ്ണ പരിശുദ്ധമാവുണ്ടെങ്കിൽ ആ സമയത്ത് കെടാതെ നിൽക്കാൻ പറ്റും പ്രകാശിച്ച് നിൽക്കാൻ പറ്റും പ്രകാശത്തിൻ്റെ ദൂതന്മാരായിട്ട് നിൽക്കും തളർന്നു പോകുകയല്ലോ വേദ ഇരുട്ട് വന്നാൽ വേദ അപകടം വന്നാൽ ലോകം അങ്ങ് അവസാനിക്കാൻ പോയാലും കൂടെയുള്ളവരിൽ ഇട്ടിച്ചു പോയാൽ വലിയ രോഗങ്ങളും പീഡനമുണ്ടായാലും അപകടമുണ്ടായാൽ ഒന്നും എന്നെ ബാധിക്കില്ല കാരണം അവനെ പലുസു എന്നെ ശക്തനാക്കുന്ന എന്നിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ പറ്റും എന്നെ ശക്തനാക്കുന്നവനൂടെ എനിക്കെല്ലാം ചെയ്യാൻ പറ്റും ഏത് സാഹചര്യത്തിലും ഞാൻ ജീവിക്കാൻ പഠിച്ചിട്ടുണ്ട് പലു ശ്രീഹ പറയുക ഏത് സാഹചര്യത്തിലും ജീവിക്കാൻ ഞാൻ പഠിച്ചിട്ടുണ്ട് അതാണ് വന്ന പരിശുദ്ധ നന്നാവും പഠിപ്പിക്കുന്നതാണേ ശരിക്കത് കൃപയ്ക്ക് നന്ദി പറയാം നമ്മൾ ഫിലിപ്പി ലേഖനത്തിൻ്റെ നാലാമധ്യായത്തിൽ പലൂ ശ്രീഹ വളരെ കൃപയോടെ പഠിപ്പിക്കുന്ന വചനമാണ് പന്ത്രണ്ട് മുതൽ വചനം പതി ഇരുപത് പതിനൊന്ന് മുതൽ വചനം ഫിലിപ്പി നാലിൻ്റെ പതിനൊന്ന് എനിക്ക് ഏതെങ്കിലും കുറവ് കൊണ്ടല്ല കുറവുള്ളത് കൊണ്ടല്ല ഞാനിത് പറയുന്നത് കാരണം സാഹചര്യത്തിലും സംതൃപ്തിയോടെ കഴിയാൻ ഞാൻ പഠിച്ചിട്ടുണ്ട് ജയിലിൽ പോലും ഒന്നുമില്ലാത്തപ്പോഴും സംതൃപ്തിയോടെ ആരും പരിഗണിക്കുന്ന ബഹുമാന ആദരവൊന്നും കിട്ടുന്നില്ല അംഗീകാരമൊന്നും കിട്ടുന്നില്ല പക്ഷെ അവിടെയും സംതൃപ്തിയോടെ ജീവിക്കാൻ ഞാൻ പഠിച്ചിട്ടുണ്ട് താഴ്ന്ന നിലയിൽ ജീവിക്കാൻ എനിക്കറിയാം സമൃദ്ധിയിൽ ജീവിക്കാനും വേദസാഹചര്യത്തിലും കഴിയാനും എനിക്ക് പരിശീലനം ലഭിച്ചിട്ടുണ്ട് അതേ സുഭിക്ഷത്തിലും ദുർഭിക്ഷത്തിലും സമൃദ്ധിയിലും ദാരിദ്ര്യത്തിലുമെല്ലാം എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും കണ്ടോ പരിശുദ്ധാന്നാവ് സാഹചര്യം അനുസരിച്ചത് എന്നെ ബലപ്പെടുത്തും കാരണം ആ വ്യക്തിക്ക് അത് ഞാനും പലോസിനെ കുറിച്ച് പലോസിയുടെ ഹൃദയത്തിൽ ഈശോയോടുള്ളൊരു ബന്ധം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനുള്ളൊരു ഐക്യം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ബന്ധമാണ് എന്തോ ഒരു സൂപ്പർനാച്ചുറൽ ആയിട്ടുള്ളൊരു ബന്ധം ആത്മാഐക്യം അത് അപ്പോൾ ആ ഒരു ബന്ധം നമുക്കുണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കണം നമ്മളൊക്കെ എവിടെ നിൽക്കുന്നു നമുക്കൊക്കെ പ്രാർത്ഥിക്കുന്നു പള്ളിപ്പോകുന്നു ഒക്കെ പറയുമ്പോഴും ദൈവബന്ധം കുറഞ്ഞുപോയി അതാണ് ഈ തകർന്നു കിടക്കുന്നത് നിരാശ ദുഃഖം നിലവിളി എല്ലാം തീർന്നു എൻ്റെ ജീവിതം തീർന്നു ഇനി അർത്ഥമൊന്നുമില്ല അവിടെ ഒന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ദൈവവിളിയുടെ ഭാഗവും ദൈവം ഓരോ വിധത്തിലാണ് ഘട്ടം ഘട്ടംഘട്ടമായിട്ടാണല്ലോ ദൈവം ചരിത്രത്തിൽ ഇടപെടുന്നത് ദൈവിക പദ്ധതികളുടെ മുമ്പിൽ ആമേനല്ലാതെ വേറൊന്നും പറയാൻ പാടില്ല ദൈവിക പദ്ധതിയുടെ മുമ്പിൽ ആമേൻ ഇതാ കർത്താവിൻ്റെ ദാസ്യമൊന്നും അപ്പോൾ ഈ ദൈവപദ്ധതിയാണെന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കും ബുദ്ധി കൊണ്ടൊരിക്കലും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല അതല്ലേ എപ്പോഴും പറയുന്നൊരു വചനം ഉണ്ടല്ലോ കർത്താവിൻ്റെ വചനം പത്താഴ്ച ശേഷം പതിനൊന്നിൻ്റെ ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തേഴ് വരെയുള്ള വചനം പറയുന്ന പോലെ കർത്താ പിതാവ് ദൈവജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാർ മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിക്കൊടുക്കുക കുഞ്ഞുങ്ങൾക്കത് വെളിപ്പെട്ട് കിട്ടുക കുഞ്ഞുങ്ങൾക്കത് വെളിപ്പെട്ട് കിട്ടുക അഭിഷേകത്തിൻ്റെ സമയമാണിത് കർത്താവിൻ്റെ ആത്മാവ് നമ്മളിൽ നിറഞ്ഞു പ്രവർത്തിക്കേണ്ട സമയമാണിത് ഈ മരിവോളത്തോർത്തോടത് ഈ മനുഷ്യൻ്റെ സ്നേഹഗീതയിലൊരു മനോഹരമായൊരു കഥയോ സംഭവമുണ്ട് അതായത് ഒരു ദിവസം ഈ ഒരു കൊച്ചുകുട്ടി അവൻ രണ്ട് മൂന്ന് വയസ്സ് പ്രായമുള്ളൂ ഈ കുട്ടി ഈ ജൂദാസിൻ്റെ അടുത്തേക്ക് മാത്രം പോകുകയില്ല സംസാരിക്കില്ല ഉണ്ടില്ല ബാക്കിയെല്ലാ സ്ഥലമാരും ഇവൻ കളിച്ച് ചിരിച്ച് നടക്കും അപ്പോൾ ഈ കൊച്ചുകുട്ടിയോട് ചോദിക്കുന്നുണ്ട് നീ എന്തുകൊണ്ടാണ് യൂദാസിനോട് മുന്നിയിലത്ത് അപ്പോൾ അവൻ പറയുന്നൊരു ഉണ്ട് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് ദുഷ്ടനോട് സംസാരിക്കരുത് പെട്ടെന്ന് എന്തായി ഇവന്തായി പറയുന്നവർക്കുമല്ലേ ആ കുഞ്ഞിന് തിന്മ എന്തെന്ന് പെട്ടെന്ന് ഒരാളെ തിന്മ അറിയാൻ പറ്റുന്നുണ്ട് തിന്മയെ അറിയാൻ പറ്റുന്നുണ്ട് കാരണം ജ്ഞാനമാണ് ആ കുട്ടിക്കത് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്നു ചില കുഞ്ഞുങ്ങൾക്കത് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും അപ്പം അതുകൊണ്ട് ആ കൊച്ച് അങ്ങനെ റിയാക്റ്റ് ചെയ്യുന്നു പറയുന്ന കാണാൻ പറ്റേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അത് ദൈവികജ്ഞാന ശിശുക്കൾക്ക് വെളിപ്പെട്ട് കിട്ടും അവർ ചില സാഹചര്യങ്ങൾ നോടി മാറും ചില ആളുകളെ കാണുമ്പോൾ പക്ഷേ പ്രത്യേക രീതിയിൽ അത് പെരുമാറും കാരണം അതിന് നന്മയും തിന്മയും പെട്ടെന്ന് ചില സാഹചര്യം പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുമോ നമുക്ക് ഈ ജ്ഞാനം നിറയട്ടെ ഒരുപക്ഷെ ബുദ്ധിമാന്മാർക്കോ അറിവുള്ളവർക്കോ കഴിവുള്ളവർക്കൊന്നും ഇത് തിരിച്ചറിയാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഇത് ദൈവികജ്ഞാനം ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളിൽ ഒരു വ്യക്തിക്ക് പറഞ്ഞു കൊടുക്കുന്ന സ്വർഗീയമായ സൂക്ഷിക്കണം അങ്ങോട്ട് പോകരുത് ഇങ്ങോട്ട് പോകാൻ അവിടെ പോകാൻ സൂക്ഷിക്കണം ഇവിടെ പോകാൻ സൂക്ഷിക്കണം ഇത് പറഞ്ഞു കൊടുക്കുന്നൊരു ജ്ഞാനമുണ്ട് ഈ ജ്ഞാനം നിൻ്റെ ആത്മാവിൽ ഉണ്ടോ ഉണ്ടോന്ന് സൂക്ഷ്മമായിട്ട് പരിശോധിക്കുക ഉണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഈ ഒരു അനു ഇതാണ് പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ നമുക്ക് ഈ സഹനങ്ങളുടെയും പീഡനങ്ങളുടെയും അപമാനങ്ങളുടെയും ആക്ഷേപങ്ങളുടെയും നടുവിൽ കർത്താവിനെ ഏറ്റു പറയാൻ സാധിക്കും പലോ സ്നേഹയെപ്പോലെ തന്നെ നമുക്ക് പറ്റും തടവറയിൽ കിടന്നുകൊണ്ട് പലവിധ പ്രശ്നങ്ങൾ പറയാൻ പറ്റും എൻ്റെ ആത്മാവ് പറയാൻ പറ്റും ആത്മാവിൽ നിറഞ്ഞു പറയാൻ പറ്റും സന്തോഷിക്കുവാൻ വീണ്ടും ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു ഞാൻ കർത്താവിൽ സന്തോഷിക്കുവാൻ ഒന്നിനെക്കുറിച്ച് ആകലപ്പെടേണ്ട കണ്ടോ ഒന്നിനെക്കുറിച്ച് ആകലപ്പെട ഇതൊന്നും ആകുലപ്പെടുകയും വേണ്ട കാരണം നിത്യജീവനെ അനുഭവിച്ച വ്യക്തി പരിശുദ്ധാത്മാവും സ്വർഗീയ ജീവിതവും സ്വർഗീയ പറുദീസായും സ്വർഗീയ ആനന്ദവും നമുക്ക് വെളിപ്പെടുത്തി തന്നാൽ നമുക്ക് കാണിച്ചു തന്നാൽ പിന്നെ നമുക്ക് എന്തിൻ്റെ വിഷമിക്കേണ്ട കാരണം ഇത് അപ്പോഴാണ് നമുക്കൊരു നിമിഷം മനസ്സിലാകും ഇതിൻ്റെ അർത്ഥമില്ലായ്മ ഈ ഭൂമിയുടെ അർത്ഥമില്ലായ്മ ഇവിടെയുള്ള പേരിനും പെരുമയ്ക്കും പ്രശസ്തിക്കും ഇതിനൊന്നും ഒരർത്ഥവും ഇല്ല നമുക്ക് ഈ ആയിരങ്ങൾ മരിച്ചു വീണിപ്പോൾ അപ്പോൾ അവർക്കൊക്കെ ഒരു സ്വത്തുക്കളും ജോലിയും പഠനവും ഭാവിയൊക്കെ ഒത്തിരി പേർ അവരെക്കുറിച്ച് ഭാവി കണ്ടിട്ടുണ്ടാകാം അവർ തന്നെ അവരുടെ പല പദ്ധതികളൊന്നും വിഭവിച്ചു ബൈബിളിൽ പറയുന്ന മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു അന്തിമ തീരുമാനം കർത്താവിൻ്റെതത്രേ മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു അന്തിമ തീരുമാനങ്ങൾ എല്ലാം ഒരു നിമിഷം കൊണ്ടെല്ലാം തകർന്നു പോകുന്നതാണ് തീർന്നു പോകും അതും ഞാനും ഇതൊക്കെ നമുക്കുള്ളതാണ് ശരിക്കും ഇപ്പോൾ ലോകത്ത് നടക്കുന്ന സംഭവങ്ങൾ മുഴുവൻ ജീവിച്ചിരിക്കുന്നവർക്കുള്ള അടയാളങ്ങളാണ് ജ്ഞാനമാണ് അറിവാണത് അത് മനസ്സിലാക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ സഹായം വേണം ഇതൊക്കെ ഗ്രഹിക്കണമെങ്കിൽ ദൈവാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്ന് പ്രവർത്തിച്ചെങ്കിൽ മാത്രം അറിയിച്ചു അറിയാൻ പറ്റും അതുകൊണ്ട് ഈശ്വര പറഞ്ഞത് പരിശുദ്ധാത്മാവ വന്നുകൊണ്ട് നിങ്ങൾ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും ഫുൾ ഓഫ് ട്രൂത്ത് സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു അപ്പോൾ ഈ ഒരു കൃപഘട്ടാൽ നമുക്ക് ആഗ്രഹിക്കാം ഇന്ന് ദിവസം പരിശുദ്ധം പ്രത്യേക അനുഗ്രഹങ്ങൾ എല്ലാവരും വലിയ ചെറിയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സഹനത്തിൻ്റെയും വേദനയുടെയും ദുഃഖത്തിൻ്റെയും നടുവിൽ നിൽക്കുന്ന ദൈവമക്കളെ നിത്യതയോടെ ആ അനുഭവം കിട്ടാനും ഈശോയുടെ സാന്നിധ്യം കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ ആമേലയാ Hallelujah.